നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജാമാതാവ് പി എ മുഹമ്മദ് റിയാസ് ഡിവൈഎഫ്ഐയുടെ ദേശീയ അധ്യക്ഷനാണ്. അദ്ദേഹത്തെ ഇപ്പം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും അദ്ദേഹത്തിൻ്റെ മറ്റ് സാമൂഹ്യ അവസ്ഥയുമൊക്കെ മാറ്റി നിർത്തിക്കോട്ടെ, ഇവിടെ ജാതി വിവേചനമോ മതവിവേചനമോ ഒന്നുമില്ല എന്ന് പല ചർച്ചകളിലും പല ചാനൽ ചർച്ചകളിലും അരക്കിട്ടുറപ്പിച്ച പോലെ ഘോരം ഈ മുഹമ്മദ് റിയാസ് പ്രസംഗിച്ചിട്ടുണ്ട്. ഇവിടെ ജാതി വിവേചനമുണ്ടോ മതവിവേചനമുണ്ടോ, ഇവിടെ ആ രീതിയിലാണോ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്? തതുമി ന്യൂസ് നിരവധി അനവധി സ്റ്റോറികൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി തെളിവുകൾ സഹിതം ഇവിടെ ഇതെല്ലാമുണ്ട്, ഇവിടെ മതമാണ് എല്ലാത്തിൻ്റെയും ആധികാരികത എന്ന് സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ സഹിതമുള്ള വാർത്തകൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ദീപാ പി മോഹനനെ എല്ലാവർക്കും അറിയാം. ഒരിടയ്ക്ക് മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ഗവേഷണം നടത്താൻ ചെന്ന് അവിടുന്ന് ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായ ഒരു ഗവേഷക വിദ്യാർത്ഥിനിയാണ് ദീപാ മോഹൻ. അപ്പോൾ ദീപാ മോഹൻ അവരുടെ സമൂഹ മാധ്യമത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ ഒന്ന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, എന്നാലും കാണാത്തവർക്കായി കേൾക്കാത്തവർക്കായി നമുക്കൊന്ന് നോക്കാം, അതിനെയൊന്ന് വിശകലനവും ചെയ്യാം. രോഹിത് വെമുല കേരളത്തിൽ ആയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വരില്ലായിരുന്നു എന്ന മുഹമ്മദ് റിയാസിൻ്റെ ഒരു ഭാഷ്യത്തോടെ എന്ന ഒരു അഭിപ്രായത്തോടെയാണ് ദീപ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. അതായത്, ഇടത് ഭരിക്കുന്ന കേരളത്തിൽ ജാതി വിവേചനം ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു. ഗവേഷണ അവകാശത്തിനായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഓർഡർ വാങ്ങേണ്ട ഗതികേട് വന്ന ദളിത് വിദ്യാർത്ഥിയായ ഞാൻ, അതായത് ദീപ, പ്രസ്തുത സ്റ്റേറ്റ്മെൻറ്റ് കേട്ട് ജീവിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് എന്നോർത്ത് ചിരിച്ചുപോയി എന്ന് സഖാവിനോട് അടുത്ത ബന്ധമുള്ളവർ ഒന്ന് പറഞ്ഞു കൊടുക്കണേ എന്ന് ദീപ പരിഹാസരൂപേണ ആവശ്യപ്പെടുന്നു. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി, ഇപ്പോഴും ഗവേഷണം ചെയ്യാനാവാത്ത സാഹചര്യം മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ഈ കുട്ടി നേരിടുന്നുണ്ട്. ഈ കുട്ടിയുടെ ജാതി വിവേചനം കാണിച്ച അല്ലെങ്കിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകൻ, അധ്യാപകൻ്റെ പേര് പറയുന്നുണ്ട്, ഡോക്ടർ നന്ദകുമാർ കളരിക്കൽ. അദ്ദേഹം ഇടത് അധ്യാപക സംഘടനയിൽ അന്നും ഇന്നും ഉണ്ടെന്നും അദ്ദേഹത്തെ പൂർണ്ണമായി സംരക്ഷിക്കുന്നത്, അതായത് എന്ത് തെണ്ടിത്തരം കാണിച്ചാലും പൂർണ്ണമായി സംരക്ഷിക്കുന്നത് സി പി എം ആണെന്നും, അദ്ദേഹത്തിനെതിരെയുള്ള പരാതി പിൻവലിക്കാൻ ഇവരോട് ആവശ്യപ്പെട്ടത് കെ കെ ശൈലജ ടീച്ചർ എന്ന മന്ത്രി കൂടിയാണ് എന്നും ദീപ പറയുന്നു. അദ്ദേഹം ജാതിയില്ലാത്ത കേരളത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ഊറ്റം കൊള്ളട്ടെ. ആര്? മുഹമ്മദ് റിയാസ്. ഇനിയും ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് കേരളത്തിൽ ജാതി വിവേചനമില്ല എന്ന് ഉറക്കെ അലറട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദീപ മോഹൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഒരു ഗവേഷക വിദ്യാർത്ഥിക്ക് സ്വന്തം ജാതി കുറഞ്ഞു പോയതിനാൽ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ഗവേഷണത്തിന് അവസരം നൽകാതിരുന്ന ആ ഒരു വിഷയം, അത് സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലുമൊക്കെ വലിയ ചർച്ചയായതാണ്. അപ്പോൾ ഇവിടെ ജാതി വിവേചനമില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മരുമകൻ ശ്രീ പി എ മുഹമ്മദ് റിയാസ് ഇതിന് ഒരു മറുപടിയെങ്കിലും പറയണം എന്ന ഒരു പരോക്ഷമായ ആവശ്യമാണ് ദീപ ഉന്നയിക്കുന്നത്. അല്ല, ആ പെൺകുട്ടി ചോദിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇവിടെ സ്ഥാനാർത്ഥി നിർണയത്തിന്, ഇവിടെ ജോലി കിട്ടുന്നതിന്, ഇവിടെ എന്ത് ചെയ്യുന്നതിനും, അതായത് ഒരു ആനുകൂല്യം കൊടുക്കുന്നതിന്, എന്തിനും ഏതിനും ജാതിയും മതവും മാത്രം നോക്കി മുമ്പോട്ട് പോകുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ആ, അയാൾ നമ്മുടെ ആളാണ്, ജോലി കൊടുത്തേക്കൂ. ഈ നമ്മുടെ ആളെന്ന് പറഞ്ഞാൽ സ്വന്തമാകണമെന്നില്ല, സോ ജാതിയിൽപ്പെട്ടയാളാണ് അല്ലെങ്കിൽ സ്വന്തം രാഷ്ട്രീയത്തിൽപ്പെട്ടയാളാണ്. അങ്ങനെ തിരികെ കയറ്റലുകൾ പിന്നെ പറയാനില്ലല്ലോ. സ്വന്തം പാർട്ടിയിലും ഈ പാർട്ടിക്കുള്ളിലും അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് കെ എസ് ഇ ബിയിൽ ചില ആളുകളെ തിരികെ കയറ്റുന്നതായിട്ട്, അതായത് പാർട്ടിക്കാരെ തിരികെ കയറ്റുന്നതായിട്ടുള്ള വാർത്തകൾ നമ്മൾ നൽകിയിരുന്നു. ഇതിപ്പോൾ അതിനുള്ളിൽ ഇപ്പോൾ സി പി എമ്മിലെ ഏത് ജാതിയാണ്, ഏത് ഉപജാതിയാണ് എന്ന് വരെ പറഞ്ഞാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് എന്നത് ഒരു പരസ്യമായ രഹസ്യമാണ്. ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്. ഇത് എങ്ങനെ പരിഹാരം കാണും, അല്ലെങ്കിൽ ഇതിന് പരിഹാരം കാണാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ പരിഹാരം കാണാൻ പറ്റുമോ, അറിയില്ല. അത്ര വലിയ വേദനയോടുകൂടിയാണ് ദീപാ മോഹൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. എന്തായാലും ഗവേഷക വിദ്യാർത്ഥിനി എന്നുള്ള നിലയ്ക്ക് എല്ലാവിധ പിന്തുണയും മഹാത്മാഗാന്ധി സർവകലാശാല ഈ കുട്ടിക്ക് കൊടുക്കണം. അതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. അകാരണമായി ആരെയും ദ്രോഹിക്കാൻ പാടില്ല. അതും ഈ ജാതിയുടെ വർണ്ണവെറിയുടെ പേര് പറഞ്ഞു. അമേരിക്കയിൽ ഒരു കറുത്ത വർഗ്ഗക്കാരൻ ആക്രമിക്കപ്പെട്ടപ്പോൾ, മരിച്ചു വീണപ്പോൾ ഇവിടെയുള്ളവർ ഊറ്റം കൊള്ളുന്നതും അവിടെ നടന്ന കലാപങ്ങളെ ആളിക്കത്തിച്ച് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചതുമൊക്കെ കണ്ടതാണ്. എന്താ ഇവിടെ ഇതൊന്നുമില്ലേ? നിങ്ങൾ തന്നെ ആലോചിക്കൂ. അല്ല, ആലോചിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ ഇവിടെ സ്ഥിരമായി കാലങ്ങളായി നടന്നു വരുന്ന സംഭവ വികാസങ്ങൾ മാത്രം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.